നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡീൽ ഉറപ്പിച്ചില്ലേ? ബിജെപിക്കാർ കോൺഗ്രസിലേക്ക് ഒഴുകുമ്പോൾ ഒരു സിപിഎം നേതാവെങ്കിലും ബിജെപിയിലേക്ക് പോയി കാണാൻ കാത്തിരുന്നവർക്ക് നിരാശ മാത്രം. ഇടതിനൊപ്പം തന്നെയെന്ന് എസ് രാജേന്ദ്രൻ. ബിജെപിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു, പോകുന്നില്ല. ഇന്നലെ സകല കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും വിചാരിച്ചതാണ് എസ് രാജേന്ദ്രൻ ബിജെപിയിൽ പോയത്. പക്ഷേ തെറ്റി. ബിജെപിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങളിൽ വ്യക്തത വരുത്തി വീണ്ടും എസ് രാജേന്ദ്രൻ. സിപിഎമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് ചേരുന്നുവെന്ന അഭ്യൂഹം ഏറെ നാളായി നിലനിൽക്കുന്നു. ഇപ്പോൾ ബിജെപി നേതാവ് പ്രകാശ് ജാവേദ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബിജെപിയിലേക്കില്ലെന്ന വ്യക്തത വരുത്തുകയാണ് എസ് രാജേന്ദ്രൻ. പ്രകാശ് ജാവേദ്കറെ കണ്ടത് സൗഹൃദ സന്ദർശനം മുൻപേ. ജാവേദ്കറുമായി സൗഹൃദമുണ്ട്. ബിജെപി പ്രവേശനം ചർച്ച ചെയ്തില്ല. ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് എസ് രാജേന്ദ്രൻ. ബിജെപിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു, എന്നാൽ പോകുന്നില്ല. സിപിഎമ്മിനൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഇപ്പോൾ പാർട്ടിയിൽ അത്ര സജീവമല്ലെന്നും എസ് രാജേന്ദ്രൻ. സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇടുക്കിയിൽ തന്നെയുള്ള ചില നേതാക്കളാണ് തടസ്സം സൃഷ്ടിക്കുന്നതെന്നും നേരത്തെ എസ് രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു. ഇടുക്കിയിൽ ഇടത് തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഇന്നലെയാണ് എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായത്. ദില്ലിയിലെത്തി എസ് രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രകാശ് ജാവേദ്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ബിജെപിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ഇപ്പോൾ വീണ്ടും ശക്തമായത്. ദില്ലിയിൽ പ്രകാശ് ജാവേദ്കറുടെ വസതിയിലെത്തിയാണ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടിക്കാഴ്ച നടത്തിയത്. തമിഴ്നാട്ടിലെ നേതാക്കളും കൂടെയുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ് രാജേന്ദ്രൻ ദില്ലിയിൽ തുടരുകയാണ്. 20 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ദില്ലിയിലുണ്ട്. കേന്ദ്ര നേതാക്കളുമായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ചർച്ച നടത്തുന്നുണ്ട്. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുക എന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ബിജെപിയുടെ കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള നേതാവാണ് ജാവേദ്കർ. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിനെ ബിജെപി സ്വീകരിക്കുന്ന ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുത്ത മുതിർന്ന നേതാവാണ് രാജ്യസഭ എം പി കൂടിയായ പ്രകാശ് ജാവേദ്കർ. നേരത്തെ ബിജെപിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ദേവികുളം മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ എൽഡിഎഫ് കൺവെൻഷനിൽ എസ് രാജേന്ദ്രൻ പങ്കെടുത്തത്. മുതിർന്ന സിപിഎം നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലായിരുന്നു കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തത്. ഇതോടെയാണ് ബിജെപിയിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലികമായി വിരാമമായിരുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട എസ് രാജേന്ദ്രൻ പക്ഷേ പാർട്ടി അംഗത്വം പുതുക്കുന്നതായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ മുതിർന്ന സിപിഐ നേതാവും എംഎൽഎയുമായ എം എം മണിയും സിപിഐ ജില്ലാ സെക്രട്ടറി സി വി വർഗീസും രാജേന്ദ്രനുമായി വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി പരിപാടിയിൽ എസ് രാജേന്ദ്രൻ പങ്കെടുക്കുന്നത്. പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിബന്ധനകൾ എസ് രാജേന്ദ്രൻ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഡൽഹിയിലെ സന്ദർശനം.